What's up, guys? ഹലോ മച്ചന്മാരെ, ഇപ്പം മലയാളി സ്പെഷ്യലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ കിടുക്കാച്ചയായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഫാഷനെ പറ്റി സംസാരിക്കുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു കുറച്ച് ഫിറ്റ്നസ് സംഭവത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു ഫിറ്റ്നസ് ഡ്രിങ്കിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം, സ്റ്റൈലിഷ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ലെമൺ ജ്യൂസ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലെമൺ ജ്യൂസിനെ പറ്റി 6 ടിപ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് 6-7 അഡ്വാൻറ്റേജ് ആണ് നമ്മളിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും കടയിൽ പോയി നമ്മൾ ഫ്രഷ് ലൈം, ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ സോഡ ലൈം എല്ലാം കഴിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി നമുക്ക് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഓക്കെ മച്ചാൻ വരെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് വിടാം. ഈ ലെമൺ ജ്യൂസ് കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലെമൺ ജ്യൂസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ യങ് ആൻഡ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും. നമ്മൾ യൂത്ത്, നമുക്ക് യുവത്വം നമുക്ക് നിലനിർത്താൻ പറ്റും എന്നാണ് ഇത് പറയുന്നത്. അതായത് നമ്മൾ ഈ ലെമൺ ജ്യൂസിനകത്ത് നമുക്ക് വിറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിഡൻസിനെ പുറത്താക്കുന്ന സാധനമാണ്. ഓക്സിഡൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ഡള്ളാക്കാനെന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെമിക്കൽസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരം ഡള്ളായിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസൊക്കെ ഫോം ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം എപ്പോഴും ഗ്ലോയിങ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകളൊക്കെ കുറഞ്ഞ് നമ്മുടെ യുവത്വം നമുക്ക് നിലനിർത്താനും പറ്റും. അപ്പോൾ എന്നും നമ്മൾ കുടിക്കേണ്ട ഒരു ഡ്രിങ്കാണ് ഈ ലൈം വാട്ടർ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ ചുറ്റും ഒത്തിരി വിഷാംശങ്ങളൊക്കെ ഉള്ളതാണ്. അതായത് നമുക്ക് ഇപ്പോൾ പൊല്യൂഷൻ ഉണ്ട് ഒത്തിരി, അപ്പോൾ അവിടുന്ന് പലയിടത്തു നിന്നും രോഗാണുക്കളുണ്ട്. അവിടുന്ന് ഒക്കെ നമ്മുടെ ആ വിഷങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതായത് രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ രോഗപ്രതിരോധ ശക്തി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ലെമൺ ജ്യൂസിനകത്ത് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത് വിറ്റാമിൻ സി എന്ന് പറയുന്ന സാധനം വളരെയധികം ഒരു അബണ്ടൻറ്റ് ഫോമിൽ ഉള്ളൊരു സാധനമാണ് ഈ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഡെയിലി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് ബൂസ്റ്റപ്പ് ആവുകയും അതുപോലെ നമുക്ക് ഈ ലെമണേഡ് കീപ്സ് ദ ഡോക്ടർ അവേ എന്ന് നമുക്ക് നിർബന്ധം തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നതാണ് മച്ചാൻമാരെ. അപ്പോൾ നമ്മുടെ രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ ഈ വൈറൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന സോർ ത്രോട്ട്, അതായത് നമ്മുടെ തൊണ്ടവേദന പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കൊരു ഹെൽപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ലെമൺ ട്രൈ ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലൈം വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദഹനം, നമ്മുടെ ദഹന പ്രക്രിയ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ തന്നെ ദഹനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗ്യാസ്, നെഞ്ചിരിച്ചിൽ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഗ്യാസ് ഗുളിക പോലുള്ള ഗുളികകളെല്ലാം വാങ്ങി നമ്മൾ പ്രൈവറ്റായിട്ട് വാങ്ങി കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നാച്ചുറലായിട്ട് നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്, നാരങ്ങ എന്ന് പറയുന്നത്. ഈ നാരങ്ങ മുറിച്ച് നമ്മൾ ഒരു നാരങ്ങ വെള്ളമോ അതുപോലെ സോഡാലയമോ ഒക്കെ വാങ്ങി കഴിക്കുമ്പം നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദഹന പ്രക്രിയ നമ്മൾ കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ബ്ലോട്ടർ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഗ്യാസസ് കാരണം ബ്ലോട്ടറായിട്ട് വയറൊന്ന് പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഈ ബ്ലോട്ടറായിട്ടുള്ള കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സും കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഈ ലൈം വാട്ടർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാം ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വിറ്റമിൻ സിയുടെ എമൗണ്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യും. അപ്പോൾ അങ്ങനെ വിറ്റമിൻ സി ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ വിറ്റമിൻ സി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റവും അതുപോലെ തന്നെ ഡ്രോപ്പ് ഡൗൺ ആകും. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധശേഷി കുറയുന്നത് മൂലം രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് നമുക്ക് ഈ ജലദോഷം, പനി, തുമ്മൽ അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ നമുക്കൊരു സേവിയർ ആയിട്ട് വരുന്നത് നമ്മുടെ വിറ്റമിൻ സി ആണ്. അപ്പോൾ വിറ്റമിൻ സി ഉള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങവെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മൾ നാരങ്ങവെള്ളം ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ ലൈഫിലെ ഈ വിറ്റമിൻ സി ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ഹെൽപ്പ് കിട്ടുന്നതാണ് കൃത്യമച്ച പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്നാന്ന് വെച്ചാൽ, അടുത്ത പോയിന്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ പലപ്പോഴും ദൂരയാത്രകളൊക്കെ ചെയ്യാൻ നേരത്തെ അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോയി ഇപ്പോൾ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും നമുക്ക് വായിൽ നിന്നൊക്കെ ഒരു ഫോൾസ് സ്മെല്ല് വരാറുണ്ട്. അങ്ങനത്തെ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിതൊരു ഡ്രിങ്ക് ആയിട്ട് മാത്രമല്ല, ഇതൊരു മൗത്ത് ഫ്രഷ്നറായിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈം വാട്ടർ നമുക്ക് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, അങ്ങനെയുള്ള നെഗറ്റീവ് കണ്ടീഷൻസിൽ നമുക്ക് ഒരു നല്ലൊരു മൗത്ത് ഫ്രഷ്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മച്ചന്മാരെ, അടുത്ത ടോപ്പിക് ടിപ്പ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി പല പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ പല വർക്കൗട്ടുകളും ചെയ്യുന്നു. അപ്പോൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ലെമൺ ജ്യൂസ് എന്ന് പറയുന്ന സാധനം. അതായത് നമ്മുടെ മെറ്റബോളിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഒരു എഞ്ചിൻ പോലെയാണ്. അപ്പോൾ നമ്മുടെ ഈ എഞ്ചിനകത്ത് നമുക്ക് കൂടുതൽ ബേൺ ചെയ്ത് കളയണമെങ്കിൽ അത് നമുക്ക് കൂടുതൽ മെറ്റബോളിസം അത്ര സെറ്റപ്പായിട്ട് നടക്കണം. അപ്പോൾ ആ മെറ്റബോളിസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ലെമൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ലെമണിൻ്റെ അകത്ത് പെപ്റ്റിക്
ഫൈബർ എന്ന് പറയുന്ന ഒരു ഫൈബർ ഉണ്ട്. ഈ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിശപ്പ്, ഒരു സ്റ്റാർവേഷൻ, അതായത് നമുക്ക് ഒത്തിരി ഫുഡ് വേണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയും ചെയ്യുന്നതാണ്. അപ്പം വെയിറ്റ് ലോസ് ചലഞ്ചിന് എടുക്കുന്ന ആൾക്കാർ ഡെയിലി ലെമൺ ജ്യൂസ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലീനും സ്റ്റൈലിഷും ആയിട്ടുള്ള ഒരു ലുക്കിലേക്ക് പോകാവുന്നതാണ്. ഗൈസ്, നമ്മുടെ അടുത്ത ടോപ്പിക്ക്, അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതൊരു ആൻറ്റി ഡിപ്രസീവ് ആൻഡ് ആൻറ്റി ആൻസൈറ്റി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ ആളുകളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ട് സ്പീഡായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ തന്നെ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രെസ്ഫുള്ളും അതുപോലെ ആൻസൈറ്റി ഫുള്ളും ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഒക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദിവസവും നമുക്ക് ലൈം വാട്ടർ ഡ്രിങ്ക് ചെയ്യാം. അപ്പോൾ ലൈം വാട്ടർ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡിപ്രഷനും ആൻസൈറ്റിയും കുറഞ്ഞിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എന്നും കഴിക്കേണ്ട ഒരു ഫുഡ് തന്നെയാണ് ഈ ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ലെമണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള പോയിന്റ്സ്. ഇപ്പം നമുക്ക് ഇന്നത്തെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഞ്ചസാരയായിട്ട് നാരങ്ങ വെള്ളം ഒന്നും കുടിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ വെറും വയറ്റിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട്, അതായത് ആ വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും, ഒരു നാരങ്ങ പിഴിഞ്ഞാണ് നമ്മൾ ഇത് കൺസ്യൂം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുള്ള ബെനിഫിറ്റെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഈ ലെമണിൻ്റെ ഈ ബെനിഫിറ്റുകളെല്ലാം ഈ ഷുഗർ ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടിപ്സുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ With that said, this is Mahadevan and Srihari signing out from